ആടു ജീവിതം. ഇന്നലെ തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയതാണ് ആടു ജീവിതത്തിന്റെ പല ചാനലുകളിലും ഫേസ്ബുക്കിലും എല്ലാത്തിലും ഈ ഷെയർ ചാറ്റ് അങ്ങനെയുള്ള എല്ലാത്തിലും നമ്മുടെ ആടു ജീവിതത്തിന്റെ ട്രെയിലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3 മിനിറ്റിന്റെ ഒരു വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ ഏവരും, ഞാനെന്നല്ല എല്ലാവരും, കേരളത്തിലെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഡോക്യുമെന്ററി അല്ലെങ്കിൽ ഒരു ഒരു ഇതാണ് നമ്മുടെ ആടു ജീവിതം എന്ന് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ട് പൃഥ്വിരാജ് നല്ല രീതിയിൽ എഫേർട്ട്, ബോഡി ഇതാണെങ്കിലും നല്ല രീതിയിൽ, ആ കൊറോണ സമയത്തൊക്കെ ആയിരുന്നു ഷൂട്ടിങ് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റിംഗ് ആണ് ആ പടത്തിന് വേണ്ടിയിട്ട്. അവർ എന്തായാലും ഈ അടുത്തായിട്ട് പടം റിലീസ് ചെയ്യുന്നതാണ് തോന്നുന്നത്. പക്ഷേ ഒരു 3 മിനിറ്റിന്റെ വീഡിയോ ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് അത് സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നു കൂടെ ഞാനും അത് കണ്ടു, ആ ഒരു ഇത് ഞാൻ ഇതിലിടാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അത് വെറൊരു ഫെസ്റ്റിവലിന് അയക്കാനുള്ള 3 മിനിറ്റിന്റെ ഒരു കണ്ടന്റ് ആണെന്നാണ് നമ്മുടെ ബ്ലെസ്സി, ഡയറക്ടർ ബ്ലെസ്സി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുള്ളിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആടു ജീവിതത്തിന്റെ ട്രെയിലർ അൺഒഫീഷ്യലി ഇന്നലെ വൈകുന്നേരം മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. US കാലിഫോർണിയയിലുള്ള ഡെഡ്ലൈൻ എന്ന മാഗസീനിലാണ് ആദ്യമായിട്ട് വന്നതായിട്ട് മനസ്സിലാക്കുന്നത്. ഇത് ഒരു ട്രെയിലറല്ല, ഒരു 3 മിനിറ്റോളം ഉള്ള ഒരു കണ്ടന്റാണ്. അത് ട്രെയിലർ എന്നുള്ള രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതിന്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മ്യൂസിക് എന്നാണ്, അത് കീബോർഡിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്, പ്രോപ്പർ ഗ്രേഡിങ് നടന്നിട്ടുള്ളതല്ല. ഇത് ഒരു ബിസിനസ് പർപ്പസിനായിട്ട്, അതായത് ഫെസ്റ്റിവൽസിനും വേൾഡ് റിലീസിനും ഒക്കെ ആയിട്ടുള്ള ഏജൻസിന് കാണിക്കാനായിട്ടുള്ള ഇതാണ് ഒരു ട്രെയിലർ എന്ന് പറഞ്ഞാൽ. 1 മിനിറ്റിലോ 1.5 മിനിറ്റിലോ ഇതിങ്ങനെ ഉണ്ട്, അതിൻ്റെ ഒരു 3 മിനിറ്റോളം ഉണ്ട്. അപ്പം അത് അങ്ങനെ പ്രചരിക്കുന്നതിൽ ഞങ്ങൾക്ക് ബേസിൽ ഒരു ഫെസ്റ്റിവലിന് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരത് ഏജൻസിനെ ഏൽപ്പിച്ചാണ്. പക്ഷെ അത് എങ്ങനെ ലീക്കായി പോയെന്ന് ഇപ്പോഴും അവർക്കത് അറിയില്ല. എന്തായാലും ഞാൻ ട്രെയിലർ എന്നല്ല, ആ ഒരു കണ്ടന്റ് 3 മിനിറ്റ് ഉള്ള വീഡിയോ ഞാൻ കണ്ടു. എന്താ പറയാ, ഒന്നും പറയാൻ വാക്കുകളില്ല. അമ്മാതിരി പെർഫോമൻസ് പറഞ്ഞ അമ്മാതിരി പെർഫോമൻസ് ആണ് നമ്മുടെ പൃഥ്വിരാജ് രാജോട്ടന്റെ. ഇത് നല്ല രീതിയിൽ അത് തിയേറ്ററിൽ ഇറങ്ങിയ ഉറപ്പാണ്, 100 കോടി കൺഫേമാണ്. കാരണം അമ്മാതിരി പെർഫോമൻസ് ആണ് ഡയറക്ഷൻ. എന്തായാലും ഇത്രയും വർഷം വെയിറ്റ് ചെയ്തിരുന്നതിന് നമുക്ക് കൊടുത്ത പൈസ ലാഭിക്കാനുള്ള ഒരു ഇതാണ് അതില്. കാരണം ഡോക്യുമെന്ററി അതിന്റെ ഒരു നോവലെല്ലാം ഉണ്ട്, പക്ഷെ സൂപ്പറാണ്. ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ ഓരോരുത്തരുടെ വായിച്ചവരുടെ റിവ്യൂ ഇട്ടതാണ് പറഞ്ഞത്. പക്ഷെ ഞാനത് കണ്ടതിൽ 3 മിനിറ്റാണെങ്കിൽ എന്റെ 3 മണിക്കൂറിന്റെ ഒരു ഫീലാണ് കിട്ടിയത്. പക്ഷെ ഒരു രക്ഷയില്ല, രാജോട്ട് ഒരു രക്ഷയില്ല. പക്ഷെ ഇപ്പോഴും ഞാനത് വീഡിയോ ഇടാത്ത, അതിന്റെ ഇടാത്ത കാരണം അത് തന്നെയാണ്. നമ്മളത് അവർ ഒഫീഷ്യലായിട്ടൊന്നും പുറത്തു വിട്ടില്ല. ഇനി അത് ഒഫീഷ്യലായിട്ട് പുറത്തു വിട്ട ശേഷം നമുക്കത് എന്താണെന്ന് വെച്ചാൽ എന്റെ ട്രെയിലർ റിയാക്ഷൻ ആവുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ബ്ലെസ്സി പറഞ്ഞതാണ് അതൊരു കണ്ടന്റ് ലീക്കാണ്, അത് അവർ ഒഫീഷ്യലായിട്ട് എല്ലാവരും ചെയ്തിരിക്കുന്നത്, അതൊരു മോഷണം പോയി എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. എന്നിരുന്നാൽ കൂടി ആടു ജീവിതത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്.